വാർത്തകൾ വായിക്കുന്നത് അതീന്ദ്ര ഷൈൻ. പ്രധാന വാർത്തകൾ. ജില്ലയിൽ 1802 പേർക്ക് കൂടി കോവിഡ്. സിവിൽ സർവീസ് ആദ്യ 100 റാങ്കിൽ 10 മലയാളികൾ. പ്ലസ് വൺ ആദ്യ പരീക്ഷ ഈസി. ചാമ്പ്യന്മാർക്ക് ചുവട് പിഴയ്ക്കുന്നു. സ്കൂൾ തല വാർത്തകൾ. പ്ലസ് വൺ പരീക്ഷയ്ക്ക് സജ്ജമായി ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഇന്നലെ 1802 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2422 പേർ രോഗമുക്തരായി. 14.7% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് 15535 പേർ ചികിത്സയിലുണ്ട്. പുതിയതായി 2885 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കിയപ്പോൾ 4332 പേർ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 41342. സിവിൽ സർവീസ് പരീക്ഷയിൽ 6 റാങ്കിൻ്റെ മിന്നും വിജയം നേടിയ തൃശൂർ സ്വദേശി കെ മീര ഉൾപ്പെടെ ആദ്യ 100 റാങ്കിൽ 10 മലയാളികൾ. മുംബൈ IIT നിന്നും സിവിൽ സർവീസ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ബീഹാർ സ്വദേശി ശുഭം കുമാറിനാണ് 2020 പരീക്ഷയിൽ 1 റാങ്ക്. ഓൺലൈനിലൂടെ വീട്ടിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾ പ്ലസ് വണ്ണിൻ്റെ ആദ്യ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഹാപ്പി. ഇന്നലെ ആരംഭിച്ച പരീക്ഷയ്ക്ക് കോവിഡിൻ്റെ എല്ലാ മുൻകരുതലുകളും എടുത്താണ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ എത്തിയത്. രാവിലെ 9:40 ആരംഭിച്ച പരീക്ഷയ്ക്ക് പേരും വിവരവും രേഖപ്പെടുത്തി ശരീര ഊഷ്മാവ് പരിശോധിച്ച ശേഷം കൈകൾ സാനിറ്റൈസ് ചെയ്തായിരുന്നു പ്രവേശനം. കഴിഞ്ഞ ദിവസം IPL സീസണിലെ 5-ാമത്തെ തോൽവി ഏറ്റുവാങ്ങിയ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ കിരീട സ്വപ്നം അകലുന്നു. 2-ാം ഘട്ടത്തിലെ 2-ാമത്തെ തോൽവിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നും രോഹിതും സംഘവും ഏറ്റുവാങ്ങിയത്. 7 വിക്കറ്റിനായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ തോൽവി. ഇതോടെ 8 പോയിന്റുമായി മുംബൈ പട്ടികയിൽ നിന്നും 6-ാം സ്ഥാനത്തേക്ക് താഴ്ന്നപ്പോൾ അത്ര തന്നെ പോയിന്റോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. സ്കൂൾ തല വാർത്തകൾ. സെപ്റ്റംബർ 28 ആരംഭിക്കുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ 1802 പേർക്ക് കൂടി കോവിഡ്. സിവിൽ സർവീസ് ആദ്യ 100 റാങ്കിൽ 10 മലയാളികൾ. പ്ലസ് വൺ ആദ്യ പരീക്ഷ ഈസി. ചാമ്പ്യന്മാർക്ക് ചുവട് പിഴയ്ക്കുന്നു. സ്കൂൾ തല വാർത്തകൾ. പ്ലസ് വൺ പരീക്ഷയ്ക്ക് സജ്ജമായി ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ശിവഗിരി HSFM. അറിവിന്റെ ലോകത്തിൽ ഇന്ന് പ്രകൃതിയുടെ ഓമനകളും സൗന്ദര്യവാഹകരുമായ പക്ഷി വിശേഷം കേൾക്കാം. മലമുഴക്കി വേഴാമ്പൽ, അവതരണം ഐശ്വര്യ. വേഴാമ്പൽ വർഗത്തിലെ ഏറ്റവും വലിയ ശരീരമുള്ള മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷിയാണ്. ഉച്ചത്തിലുള്ള ചിറകൾ ശബ്ദം കൊണ്ടാണ് മലമുഴക്കി എന്ന പേര് വന്നത്. ഇതിന്റെ ശാസ്ത്രനാമം ബുസേറസ് ബൈക്കോർണിസ് എന്നാണ്. ഒറ്റ ഇണയെ മാത്രം സ്വീകരിക്കുന്ന ഈ പക്ഷിയുടെ ആയുസ് ഏകദേശം 50 വർഷമാണ്. പെൺപക്ഷികൾ മുട്ടയിടാനായി മരപ്പത്തിലെ കൂട്ടിൽ കടന്നാൽ കുഞ്ഞുങ്ങൾക്ക് തൂവൽ മുളയ്ക്കുന്നതുവരെ പെൺപക്ഷിക്ക് ആഹാരം എത്തിച്ചു കൊടുക്കേണ്ടത് ആൺപക്ഷിയുടെ ചുമതലയാണ്. ഇവയുടെ പ്രധാന ആഹാരം കായ്കളും പഴങ്ങളുമാണെങ്കിലും ചിലപ്പോഴൊക്കെ തറയിലിറങ്ങി ഗൗളി വർഗക്കാരെയും ചെറു ജന്തുക്കളെയുമൊക്കെ പിടിച്ച് ഭക്ഷണമാക്കാറുണ്ട്. കിട്ടിയ ഭക്ഷണത്തെ മുകളിലേക്കെറിഞ്ഞ് അത് താഴെ വരുമ്പോൾ കൊക്ക് പൊളിച്ച് കാണിച്ച് വായിലാക്കുന്ന കാഴ്ച കാണേണ്ടതു തന്നെയാണ്. നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ കാണാൻ എന്തൊരഴകാണെന്നറിയാമോ? തലയ്ക്ക് മുകളിൽ മഞ്ഞ നിറമുള്ള മകുടം, മഞ്ഞ നിറമുള്ള കൊക്ക്, വെളുത്ത വാല്, അതിനു കുറുകെ കറുത്ത പട്ട, വെള്ള നിറമുള്ള കഴുത്ത്, കടുപ്പം കൂടിയതും കുറഞ്ഞതുമായ മഞ്ഞ നിറങ്ങൾ കൊണ്ട് ഭംഗി പിടിപ്പിച്ച ചിറകിന്റെ അരിക്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലമുഴക്കിയെ കേരളത്തിൽ നെല്ലിയമ്പതി, ആതിരപ്പള്ളി, ചെന്തരുണി കാടുകളിൽ കാണാറുണ്ട്. വൈവിധ്യമാർന്ന പക്ഷി സമ്പത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. ശിവഗിരി HSFM, ശുഭചിന്ത, അവതരണം.
എഫ് എം ശുഭചിന്ത അവതരണം സാന്ദ്ര. ശുഭചിന്തയിൽ ഇന്ന് യഥാർത്ഥ മനുഷ്യഭാഷയെ കുറിച്ച് കേൾക്കാം. ഇക്കാലത്ത് ഒരാൾ എത്ര ഭാഷ പഠിക്കണം? ശബ്ദത്തെക്കാൾ വേഗത്തിൽ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന കാലമാണിത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും മണിക്കൂറുകൾക്കുള്ളിൽ ചെന്നെത്താവുന്ന കാലം. വിവിധ രാജ്യക്കാരും വിവിധ ഭാഷക്കാരുമായി ഇടപെടേണ്ട സന്ദർഭങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഓരോരുവന്റെയും മുമ്പിലും ഈ ചോദ്യം ഉയരും, എത്ര ഭാഷ പഠിക്കണം? എത്ര ഭാഷ പഠിക്കുന്നതും നന്നാണ്, പറ്റുമെങ്കിൽ. ഓരോ ഭാഷയും ഓരോ സംസ്കാര വാഹിനിയാണല്ലോ. കൂടുതൽ ഭാഷകൾ പഠിക്കുമ്പോൾ കൂടുതൽ സംസ്കാരങ്ങളുടെ സാരാംശങ്ങൾ സ്വായത്തമാക്കാം. ഭാഷകൾ ആശയപ്രകാശനോപകരണങ്ങളാകയാൽ ഭാഷാ പഠനത്തിലൂടെ ഏതൊരാളുടെയും ആശയമണ്ഡലം വികസിക്കും. പല ഭാഷകൾ പഠിക്കാൻ പറ്റാത്തവരും ഒരു ഭാഷ മാത്രം പഠിക്കാൻ പറ്റുന്നവരും അവശ്യം പഠിക്കേണ്ട ഭാഷ ഏത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. പഠിക്കുന്നതും പറയുന്നതും ഏത് ഭാഷയായാലും മനുഷ്യർ ശബ്ദാർത്ഥങ്ങളിലൂടെ വാർത്തെടുക്കേണ്ടത് അനുകമ്പയുടെ ഭാഷയായിരിക്കണം. അതുമാത്രമാണ് യഥാർത്ഥ മനുഷ്യഭാഷ. പ്രിയ കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു. പുതിയ വിഭവങ്ങളുമായി അടുത്ത ശനിയാഴ്ച 2 മണിക്ക് വീണ്ടും എത്തുന്നു ശിവഗിരി HSFM. നന്ദി.